Welcome to School of Joy. Dear students, പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ നാലാമത്തെ പാർട്ടാണ് ഇവിടെ പറയാൻ പോകുന്നത്. ബലം ഫോഴ്സ് എന്ന ചാപ്റ്ററിൽ നമ്മൾ ഇപ്പം ഘർഷണ ബലം അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സിനെ പറ്റിയായിരുന്നു പഠിച്ചത്. ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് തന്നെ പല സന്ദർഭങ്ങളും പല രീതിയിൽ അനുഭവപ്പെടുക. ചില സന്ദർഭങ്ങളിൽ നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും, ചിലപ്പോൾ നമുക്കത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് വിവിധ തരം ഘർഷണ ബലങ്ങളെ പറ്റിയാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രിക്ഷനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ രണ്ട് ഫിഗർ കണ്ടല്ലോ. ഒരാൾ ഒരു ടീം ഇവിടെ എന്ത് ചെയ്യാണ്, ഒരു മരം എന്ത് ചെയ്യാണ്, ഉരുട്ടിക്കൊണ്ടുപോവാണ്. മറ്റൊരു ടീം അതിനെ കെട്ടി വലിച്ചു കൊണ്ടുപോവാണ്. അപ്പം നിങ്ങൾ ഈ രീതി ഏത് രീതിയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നതല്ല, ഇതിൽ എളുപ്പത്തിൽ നമുക്ക് ഈ മരത്തിനെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതി ഏതാണ്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഉരുട്ടി കൊണ്ടുപോകാനാണോ അല്ല കെട്ടി വലിച്ചു കൊണ്ടുപോകാനാണോ എളുപ്പത്തിൽ കൊണ്ടുപോകാൻ പറ്റുക, ഇതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്കിവിടെ രണ്ട് ടൈപ്പ് ഘർഷണം ഫ്രിക്ഷൻ ഉണ്ട്. അതിലൊന്നാണ് നിരങ്ങൽ ഘർഷണം, മറ്റൊന്നിൻ്റെ പേരാണ് ഉരുളൽ ഘർഷണം. അപ്പോൾ എന്താണ് നിരങ്ങൽ ഘർഷണം എന്ന് നമുക്ക് നോക്കാം. അതായത് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, ഒരു വസ്തു മറ്റൊരു വസ്തുവിൻ്റെ മുകളിലൂടെ നിരക്കി നീക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഘർഷണ ബലമാണ് നിരങ്ങൽ ഘർഷണം. അതായത് നിരക്കി നീക്കുകയാണ്, നമ്മൾ ഉരുട്ടലല്ല നിരക്കി നീക്കുകയാണ്. അതായത് കെട്ടി വലിച്ചു കൊണ്ടുപോകുന്ന നിരക്കി നീക്കുന്ന അവസ്ഥയാണ്. ഒരു വസ്തു മറ്റൊരു വസ്തുവിൻ്റെ മുകളിലൂടെ എന്താണ് നിരക്കി നീക്കുന്ന മുമ്പോൾ അനുഭവപ്പെടുന്ന ഘർഷണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നിരങ്ങൽ ഘർഷണം അല്ലെങ്കിൽ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. വെൻ എ ബോഡി സ്ലൈഡ്സ് ഓൺ ദ സർഫസ് ഓഫ് അനദർ ബോഡി, ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ വിച്ച് ഓർഗനൈസ് ദ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. അങ്ങനെ ഒന്നിൻ്റെ മുകളിലൂടെ മറ്റൊന്നിനെ എന്ത് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്, നമ്മൾ വലിച്ചു കൊണ്ടുപോകുക, അത് നിരക്കി കൊണ്ടുപോകണം, അപ്പോൾ സ്ലൈഡ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ വേറൊരു ടൈപ്പ് ഫ്രിക്ഷൻ്റെ പേരാണ് നമ്മളെന്ത് പറയുന്നത്, ഉരുളർ ഘർഷണം എന്ന് പറഞ്ഞാൽ, അത് റോളിംഗ് ഫ്രിക്ഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഒരു വസ്തു മറ്റൊരു വസ്തുവിൻ്റെ മുകളിലൂടെ ഉരുട്ടിയാണ് നീക്കുന്നത്, ഉരുട്ടിക്കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഉരുട്ടി നീക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഘർഷണ ബലമാണ് ഉരുളൽ ഘർഷണം. ഒരു വസ്തു മറ്റൊരു വസ്തുവിൻ്റെ മുകളിലൂടെ ഉരുട്ടി നീക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഘർഷണത്തെ നമുക്ക് എന്ത് പറയാം, ഉരുളൽ ഘർഷണം എന്ന് പറയാം. അതായത് റോളിംഗ് ഫ്രിക്ഷൻ, എന്താണ് റോളിംഗ് ഫ്രിക്ഷൻ എന്നാണ് ഉരുളൽ ഘർഷണം അറിയപ്പെടുന്നത്. ഓക്കെ, വെൻ എ ബോഡി റോൾസ് ഓവർ ദ സർഫസ് ഓഫ് അനദർ ബോഡി, ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ വിച്ച് ഒറിജിനേറ്റ് ഈസ് റോളിംഗ് ഫ്രിക്ഷൻ. അതായത് ഒരു ബോഡി മറ്റൊരു ബോഡീൻ്റെ മുകളിൽ കൂടി എന്താണ് റോള് ചെയ്യുകയാണ്, അങ്ങനെ ഉണ്ടാകുന്ന ഫ്രിക്ഷനെ നമുക്ക് എന്ത് പറയാം, റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയാം. ഇതിൽ നിന്ന് ഏതാണ് നല്ല ഫ്രിക്ഷൻ, ഏതാണ് നമുക്ക് ഗുണപ്രദമായ ഫ്രിക്ഷൻ, റോളിംഗ് ഫ്രിക്ഷൻ അല്ലേ നല്ലത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, വളരെ പെട്ടെന്ന് കുറച്ച് ബലം പ്രയോഗിച്ചാൽ മതിയാവും. എപ്പോഴും ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ എന്തായിരിക്കും, കുറവായിരിക്കും. ഘർഷണം കുറവുള്ള സന്ദർഭം എപ്പോഴും ഉരുളും നേരമായിരിക്കും, നിരങ്ങും നേരം ഘർഷണം എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പം അത് ഓർത്ത് വെക്കേണ്ട ഒരു പോയിൻ്റാണ്, ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ എപ്പോഴും എന്തായിരിക്കും, കുറവായിരിക്കും എന്നുള്ള പോയിൻറ്റ്. ഓക്കെ ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ. അപ്പോൾ ഒന്നുകൂടി പറയാം, ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് വേണ്ടി ഒന്നുകൂടി പറയാം. വെൻ എ ബോഡി റോൾസ് ഓവർ ദ സർഫസ് ഓഫ് അനദർ ബോഡി, ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ വിച്ച് ഒറിജിനേറ്റ്സ് ഈസ് റോളിംഗ് ഫ്രിക്ഷൻ. വെൻ എ ബോഡി സ്ലൈഡ്സ് ഓൺ ദ സർഫസ് ഓഫ് അനദർ ബോഡി, ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഒറിജിനേറ്റ് ഈസ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. ഓക്കെ മനസ്സിലായല്ലോ. ഓക്കെ, താങ്ക് യു.